അക്ഷയ, ലോകത്തെവിടെ ഭൂകമ്പം ഉണ്ടായാലും അതിനെപ്പറ്റി ഏറ്റവും വിദഗ്ധമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്ന അമേരിക്കയുടെ USGS എന്ന് പറയുന്ന പഠന കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റാണ് നമുക്ക് മുന്നിലുള്ളത്. നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ താജിക്കിസ്ഥാൻ അതിർത്തിയിലുള്ള ഹിന്ദുക്കുഷിനടുത്തുള്ള ഈ ജിറൂം എന്ന് പറയുന്ന മേഖലയാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം. നമുക്ക് കാണാം, ഈ സ്ക്രീനിൽ കാണുന്ന ഈ പ്രദേശമാണ് ജിറൂം എന്ന് പറയുന്നത്. ജിറൂമിനടുത്താണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ഇവിടെ നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാകിസ്ഥാൻ, ഇന്ത്യയൊക്കെ ഇതിനടുത്തായിട്ട് വരും. ഇതാ ഈ ജമ്മു കാശ്മീർ അതിർത്തിയാണ് ഞാനിപ്പോൾ ഈ വരച്ച് കാണിക്കുന്നത്. ഈ ജമ്മു കാശ്മീർ അതിർത്തിയോട് ചേർന്ന് ഒട്ടും അകലെയല്ലാത്ത രീതിയിൽ തന്നെയാണ് പ്രഭവ കേന്ദ്രം. അതോടൊപ്പം തന്നെ ഡൽഹി ദാ ഇവിടെയാണ്. ഡൽഹി, ജമ്മു കാശ്മീർ, ഹരിയാന എന്നീ പ്രദേശങ്ങളിലേക്കൊക്കെ ഈ ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനം വന്നതും ഇതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ, പാകിസ്ഥാൻ മേഖല ഇവിടെയാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് തന്നെയാണ് പാകിസ്ഥാൻ മേഖല. അതുപോലെ തന്നെ കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ ഈ മേഖലകളിലൊക്കെ ഇതിൻ്റെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഡൽഹിയിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വളരെ അടുത്ത് തന്നെയാണ് ഈ പ്രഭവ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നമുക്ക് ഏവർക്കും ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഒട്ടും അകല അല്ലാത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക. അക്ഷയ, ആദ്യത്തെ നിലവിലിപ്പോൾ അഫ്ഗാനിലല്ലാതെ മറ്റ് പാകിസ്ഥാനിൽ മറ്റേതൊക്കെ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ പ്രഭാവം അനുഭവപ്പെട്ടിരിക്കുന്നത്, ഭൂചലനം ഉണ്ടായിരിക്കുന്നത്? നിലവിൽ തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനിലുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിഭവം. ഇന്ത്യയിൽ തന്നെ ജമ്മു കാശ്മീർ, ഡൽഹി, ഹരിയാന എന്നീ മേഖലകളിലാണ് ഉണ്ടായിരിക്കുന്നത്.